നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ അകറ്റാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ ജ്യൂസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു ജ്യൂസ് തയ്യാറാക്കാം. ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ചൂടുകാലത്ത് ഒക്കെ കുടിക്കാൻ പറ്റിയ ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. തണ്ണിമത്തൻ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു തണ്ണിമത്തൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാൽ വേണം, പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2 teaspoon കസ്കസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ തണ്ണിമത്തൻ ഇതിൻ്റെ പുറത്തെ ഈ തോടൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇതിനകത്തുള്ള കുരുവൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ കസ്കസ് നമുക്ക് വെള്ളം ഒഴിച്ചതൊന്ന് കുതിർത്തെടുക്കാം. ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. തണ്ണിമത്തൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് തണ്ണിമത്തൻ എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിനകത്തേക്ക് നമ്മൾ തണ്ണിമത്തൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഗ്രാമ്പൂവും ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പാലും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സി ഉപയോഗിച്ച് അരച്ചെടുക്കാം. ആവശ്യത്തിലുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇന്ന് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ബാക്കി പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. തണ്ണിമത്തനും പാലും പഞ്ചസാരയും ഗ്രാമ്പൂവും ഇലക്കയൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ബാക്കി പാലും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലും കൂടി ചേർത്ത് നമുക്ക് ഈ ജ്യൂസ് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായതും ഹെൽത്തി ആയിട്ടുള്ള തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ 2 ഐസ് വട്ട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച കസ്കസ് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തണ്ണിമത്തൻ ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം.
ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തണ്ണിമത്തനം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി കസ്കസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ തണ്ണിമത്തൻ ജ്യൂസ് അഥവാ വത്തയ്ക്ക കൊണ്ടുള്ള ജ്യൂസ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ വളരെ സ്വാദിഷ്ടമായ ഒരു ജ്യൂസ് കൂടിയാണ് ഇത്. നമുക്ക് വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. നമ്മുടെ ശരീരത്തിലെ ചൂടൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ വിശപ്പും ദാഹവും ഒക്കെ മാറാനും സഹായിക്കുന്ന ഒരു ജ്യൂസാണ് തണ്ണിമത്തൻ കൊണ്ടുള്ള ഈ ജ്യൂസ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.